കേരളത്തിൽ കോവിഡ് സമൂഹ വ്യാപനം സംഭവിച്ചു കഴിഞ്ഞു. അപകടകരമായ സാഹചര്യമെന്ന് IMA പറയുന്നു. കേരളത്തിൽ കോവിഡ് സമൂഹ വ്യാപനം സംഭവിച്ചു കഴിഞ്ഞെന്ന് വീണ്ടും വീണ്ടും ആവർത്തിച്ച് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ, അതായത് നമ്മുടെ IMA പറയുന്നു. ലക്ഷണങ്ങൾ ഇല്ലാത്ത രോഗികളുടെ എണ്ണം കേരളത്തിൽ വർദ്ധിക്കുകയാണെന്നും സംസ്ഥാനത്ത് വളരെ അപകടകരമായ സാഹചര്യമാണെന്നും നിലവിലുള്ളതെന്നും IMA വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുകയാണ്. ലോക്ക്ഡൗൺ ഇളവുകൾ ആളുകൾ ദുരുപയോഗം ചെയ്യുകയും രോഗവ്യാപനം വേഗത്തിൽ കൂടുന്നുവെന്നും IMA സംസ്ഥാന പ്രസിഡന്റ് എബ്രഹാം വർഗീസ് വിശദമായി പറയുന്നു. കേരളത്തിൽ കോവിഡ് സമൂഹ വ്യാപനം നടന്നു കഴിഞ്ഞതായി നേരത്തെയും IMA അറിയിച്ചിരുന്നു. എന്നാൽ കേരള സർക്കാർ ഇതിന് വില കൊണ്ടില്ല. കേരളത്തിൽ രോഗലക്ഷണങ്ങളില്ലാത്ത രോഗികളുടെ എണ്ണത്തിലുള്ള വർദ്ധനവും രോഗികളെ ചികിത്സിക്കാത്ത ആരോഗ്യ പ്രവർത്തകർക്കടക്കം രോഗം പിടിപെടുന്നതും കേരളത്തിൽ നിന്ന് രോഗലക്ഷണങ്ങളില്ലാതെ മറ്റു സംസ്ഥാനങ്ങളിലെത്തുന്നവർക്ക് അവിടെ കോവിഡ് പോസിറ്റീവ് ആകുന്നതുമെല്ലാമാണ് സമൂഹ വ്യാപനം നടന്നിട്ടുണ്ടെന്നതിൻ്റെ സാധ്യതയായി IMA ചൂണ്ടിക്കാട്ടുന്നത്. കർശനമായ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടില്ലെങ്കിൽ ഗുരുതര സാഹചര്യത്തിലേക്ക് കേരളം എത്തിയേക്കാമെന്നാണ് IMA മുന്നറിയിപ്പ്. കോവിഡ് വരില്ലെന്ന വിശ്വാസം തെറ്റാണെന്നും സമൂഹ വ്യാപന മുന്നറിയിപ്പ് നൽകുന്ന കാര്യങ്ങൾ ജനങ്ങൾ അർഹിക്കുന്ന ഗൗരവത്തിൽ എടുക്കാൻ വേണ്ടി കൂടിയാണെന്നുമാണ് IMA അറിയിക്കുന്നത്. സംസ്ഥാനത്ത് ഇന്നലെ മാത്രം 416 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. ആദ്യമായിട്ടാണ് ഒരു ദിവസം കേരളത്തിൽ, അതായത് നമ്മുടെ സംസ്ഥാനത്തിൽ, 400-ലധികം പേർക്ക് കോവിഡ് സ്ഥിരീകരിക്കുന്നത്. ഇതുവരെയുള്ള ഏറ്റവും ഉയർന്ന കണക്കാണ് ഇന്നലെ രേഖപ്പെടുത്തിയത്. ഒപ്പം തന്നെ ഏറ്റവും കൂടുതൽ പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗം ബാധിച്ച ദിവസവും കൂടിയായിരുന്നു ഇന്നലെ. രോഗവ്യാപനത്തിൽ ഓരോ ദിവസവും പുതിയ റെക്കോർഡാണ് നമ്മൾ നേടിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ രോഗബാധ വരുന്നു. അതിനപ്പുറം സമ്പർക്കത്തിലൂടെ രോഗബാധിതരുടെ എണ്ണം പുറത്തുനിന്ന് വരുന്നവരേക്കാൾ കൂടുതലാകുന്നു ഇപ്പോൾ. എന്നാൽ കേരളത്തിൽ ഈ ഘട്ടം വരെ സമൂഹ വ്യാപനം നടന്നിട്ടില്ല എന്നാണ് ആരോഗ്യവകുപ്പും സർക്കാരും ഇപ്പോഴും വാദിക്കുന്നത്. ഉറവിടം കണ്ടെത്താനാവാത്ത നിരവധി കേസുകൾ റിപ്പോർട്ട് ചെയ്യുകയും ആ കേസുകൾ ക്ലസ്റ്ററുകളായി മാറുകയും അത് മൾട്ടി കമ്മ്യൂണിറ്റി ക്ലസ്റ്ററായി മാറുകയും ചെയ്യുമ്പോൾ മാത്രമേ സമൂഹ വ്യാപനം നടക്കൂ എന്നാണ് സർക്കാർ വാദം. നിലവിൽ അത്തരമൊരു സാഹചര്യത്തിൽ കേരളം എത്തിയിട്ടില്ല എന്നാണ് ആരോഗ്യവകുപ്പ് ഇപ്പോഴും വിശദീകരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, തത്വമയി ന്യൂസ്.